നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ട്രഡീഷണൽ ഫുഡായ അവരുടെ പല അമ്പലങ്ങളിലും പ്രസാദമായിട്ട് കൊടുക്കുന്ന തൈര് സാദത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തൈര് നമുക്കറിയാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ, അതേപോലെ കാൽഷ്യം നിറഞ്ഞിരിക്കുന്ന, നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കൊക്കെ ഒരുപാട് നല്ല ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തൈര് സാദം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തൈര് സാദം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി വേവിച്ചതാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം വേവിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ തൈര് സാദം ഉണ്ടാക്കുമ്പം എപ്പോഴും നല്ലോണം ഉടഞ്ഞ ചോറാണ് എടുക്കേണ്ടത്. അതേപോലെ നമുക്ക് ജീരകശാല അരി എടുക്കാം, പൊന്നിയരി എടുക്കാം, അതേപോലെ സ്റ്റോറിലെ അരി പോലും നല്ലോണം ഉടഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ അതും എടുക്കാം. ബാക്കി ബസുമതി റൈസ്, അതേപോലെ മട്ട അരി, അതൊന്നും ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ്. പിന്നെ ഇവിടെ ഞാനൊരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് കാൽ കപ്പ് എടുത്തത്. നാടൻ തൈരൊക്കെ ആണെങ്കിൽ നല്ല പുളിയായിരിക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചാണ്. പുളി നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചക്കറികളുണ്ട്, അതായത് 2 പച്ചമുളകുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, ഒരു ചെറിയ തണ്ട്, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. ക്യാരറ്റ് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പം അതൊരു പിടിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ളുകായും, ആവശ്യത്തിന് ഉപ്പും ഉണ്ട്. പിന്നെ കടുക് എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ്, ഇതെല്ലാം 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഉഴുന്ന് പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ വറുത്ത കടല എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി, പിന്നെ 1/2 ടീസ്പൂണോളം തന്നെ ഞാൻ മുന്തിരി എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരിയാണ്, നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കാഷ്യനട്ടും എടുക്കാം കേട്ടോ. പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് എള്ളെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത്, എള്ളെണ്ണയിലാണ്. ഇത്രയാണ് നമുക്ക് തൈര് സാദം ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, അതായത് കടലപ്പരിപ്പോ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ നട്ട്സോ, ഇതിലേതെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഭംഗിയും ഒരു ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഇതിൽ കട്ട് ചെയ്തിടാം കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും ചോറും ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ചേർത്തു, അതേപോലെ മല്ലിയില, കറിവേപ്പില, പിന്നെതാ പിന്നെ ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ കളർഫുൾ ആവാനായിട്ട് നമ്മുടെ അനാറൊക്കെ ചേർത്ത് കൊടുക്കാം, അതായത് ഉറുമാമ്പഴം. ഇനി നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. റൈസിൻ്റെ മിക്സ്ഡായി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട താളിക്കൽ ചെയ്യാം കേട്ടോ. വറവ് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടായിട്ടുണ്ട്, ഇനി ഞാൻ കടുകിട്ട് കൊടുക്കുകയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അത് എല്ലാ റെസിപ്പിയുടെയും ചെയ്യുന്നതാണ്. ഫ്ലെയിം ഉറച്ച് വെക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉഴുന്ന പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ കപ്പലണ്ടി, വറുത്ത കടലയും കിസ്മിസും, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, പച്ചമുളക് നന്നായി വഴറ്റി കൊടുക്കട്ടെ. നന്നായി വഴറ്റി കൊടുക്കും. എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇനി ഇത് നമ്മുടെ സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധനത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായും ചേർത്ത് കൊടുക്കാം. പറവ് റൈസിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. തൈര് സാദം എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഇപ്പോൾ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തൈരിൻ്റെ അളവ് കൂട്ടി ഉപയോഗിക്കാം. അതല്ല കുറേ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പുളിച്ചു പോവും തൈര് കുറേ ചേർത്താൽ. തൈര് സാദം കുട്ടികൾക്കും നമുക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. ശരീരത്തിന് ചൂടുകാലത്തും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ആൾക്കാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്.